ഈ സംരംഭം അള്ളാഹു അത് തൃപ്തിപ്പെട്ട അമലുകളെ കൂടുതൽ ഉൾപ്പെടുത്തി തരട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മിൽ നിന്ന് മരിച്ചു പോയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക ജീവിതത്തിൽ വളരെ സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ ആഖിറത്ത് അള്ളാഹുവിനെ നന്നാക്കി തരട്ടെ. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി ആരെയും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പിഎം ചെയ്യണം എന്നറിയിക്കുകയാണ്. ഒരു ചോദ്യം, മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം ചുവന്ന ശോഭ മായുന്ന വരെ ആണെങ്കിൽ ഇശാന്റെ സമയം ചുവന്ന ശോഭ മാഞ്ഞത് മുതൽ അല്ലേ? അപ്പോൾ മഗ്രിബിന്റെ സമയം ഇശാ ബാങ്ക് വരെ ഉണ്ടോ? മഗ്രിബിന്റെ സമയം അത് അങ്ങനെ തന്നെയാണ്. ഇശാ ബാങ്ക് വരേക്കും ഇശാന്റെ സമയം വരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ മദ്ഹബിലെ മദ്ഹബ്. അങ്ങനെയാണ് സാധാരണ പറയാറ്. ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായവും ഉണ്ട്, ഖദീമായ അഭിപ്രായവും ഉണ്ട് ആ വിഷയത്തിൽ, മഗ്രിബിന്റെ സമയത്തിന്റെ വിഷയത്തിൽ. ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം, ആ അഭിപ്രായം അനുസരിച്ച് മഗ്രിബിന്റെ സമയം ആയതിനു ശേഷം ഒലു ചെയ്യാനും പിന്നെ ബാങ്ക് വിളിക്കാനും സുബ്ഹിൻ മഗ്രിബിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്തിനും പിന്നെ മഗ്രിബിനും മൂന്ന് പിന്നെ മഗ്രിബിന് ശേഷം രണ്ടരക്കായത്ത് സുന്നത്ത് ഇത്രയും നിസ്കരിക്കാതെ സമയം കഴിഞ്ഞാൽ മഗ്രിബ് ഖളായി എന്നാണ് ഷാഫി ഇമാമിന്റെ ജദീദായി പറയുന്നത്. പക്ഷെ അതല്ല മദ്ഹബ്, അതല്ല മദ്ഹബ്. അവിടെ ഖദീമാണ്, അതായത് മേഘത്തിലെ കടും ചുവപ്പ് മാവുന്നത് വരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട്. അതാണ് ഇപ്പോൾ മദ്ഹബ്, ഷാഫി മദ്ഹബ് അതാണ്. നേരത്തിലേക്ക് കടും ചുവപ്പ് മാറുന്നവരെ ഉണ്ടാകാം. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷാ ബാങ്ക് കൊടുക്കുന്നവരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട് എന്ന്. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞാലാണ് ഇഷാ ആവുക, അതുവരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മദ്ഹബ്. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് കടും ചുവപ്പ് ഉണ്ടാവുമല്ലോ മഗ്രിബിന്റെ സമയത്ത്, അതാണ് മാഞ്ഞാൽ മഗ്രിബ് ഖളായി, അപ്പോൾ ഇഷാന്റെ സമയം ആവുകയും ചെയ്തു. മറ്റൊരു ചോദ്യം, ത്വായിഫിൽ ജോലി ചെയ്യുന്ന എനിക്ക് ത്വായിഫിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നേരെ അറഫയിൽ പോകാൻ പറ്റുമോന്നാ? അത് പറ്റും. അറഫയിലെ ദുൽഹജ്ജ് 9-നാണുള്ള അറഫ ദിവസം, ദുൽഹജ്ജ് 9 ലുഹുർ മുതലാണ് അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം തുടങ്ങുക, ലുഹുർ മുതൽ. പിന്നെ അന്നത്തെ രാത്രി സുബ്ഹ് വരേക്കുമാണ് അതിന്റെ സമയം. ഏതാ ദുൽഹജ്ജ് 10-ന്റെ രാത്രി സുബ്ഹ് വരെ. അപ്പൊ ദുൽഹജ്ജ് 9-ന്റെ ലുഹുർ മുതൽ തുടങ്ങി ദുൽഹജ്ജ് 10 ആ അന്നത്തെ ആ മഗ്രിബ് അന്ന് മഗ്രിബ് ശേഷം രാത്രി ആണല്ലോ, ആ സുബ്ഹ് വരേക്കുമാണ് അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം. അപ്പോ ത്വായിഫിൽ ജോലി ചെയ്യുന്ന ആളാവട്ടെ അല്ലാത്ത ആളാവട്ടെ, ത്വായിഫിൽ ഇഹ്റാം ചെയ്ത് ഇപ്പൊ ചോദിച്ചാൽ ഇപ്പൊ ത്വായിഫിൽ ജോലി ചെയ്യുന്ന ആളാണ്, ത്വായിഫുകാരുടെ മീഖാത്ത് ത്വായിഫ് തന്നെയാണ്. അതായത് ത്വായിഫിലാണ് ഏത്, നമ്മുടെ ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ആ മീഖാത്തുള്ളത്. അതെ, ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്തുള്ള ത്വായിഫിലാണ്. അപ്പൊ അവരുടെ മീഖാത്ത് അവർ തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്ത്, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ദുൽഹജ്ജ് 9-ന്റെ അന്ന് അവിടുന്ന് ഇഹ്റാം ചെയ്ത് നേരെ അറഫയിൽ കണ്ടു പോയി എന്നാലും ഹജ്ജ് സഹിയാകും. കാരണം അതിന് മുമ്പ് സാധാരണ നമ്മളൊക്കെ അതിന് മുമ്പ് മിനയിലേക്ക് പോവാറുണ്ട്. ഇപ്പോ ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിലേക്ക് പോവാറുണ്ട്. അത് സുന്നത്ത, നിർബന്ധമുള്ള വിഷയമല്ല. മിനെ പോകൽ നിർബന്ധമല്ല എന്നല്ലേ പറഞ്ഞത്. ദുൽഹജ്ജ് 8-ന് മിനയിൽ പോവൽ നിർബന്ധമില്ല, സുന്നത്താണ്. ദുൽഹജ്ജ് 8-ന് മിനയിൽ പോയി അന്നത്തെ സുബ്ഹിയും ലുഹുറും അസറും മഗ്രിബും ഇഷയും മിനയിൽ വെച്ച് നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. അല്ല, ലുഹുർ അസർ മഗ്രിബ് ഇഷ പിറ്റേ ദിവസം സുബ്ഹി, അങ്ങനെ 5 നിസ്കാരം മിനയിൽ വെച്ച് നിസ്കരിക്കുക 8-ന്. പിന്നെ സുബ്ഹിന്റെ ശേഷം 9-ന്റെ അന്ന് സുബ്ഹിന്റെ ശേഷം പിന്നെ അറഫയിലേക്ക് പുറപ്പെടുക, മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുക, പ്രത്യേകമായ സുന്നത്താണ്. ഇനി അവിടുന്ന് അല്ലാതെ ത്വായിഫുകാരാണ് അല്ലെങ്കിൽ എവിടുത്തുകാരാണ് ഇഹ്റാം ചെയ്ത് നേരെ അറഫയിലേക്ക് പോകുന്നത് കൊണ്ടും വിവാദമില്ല, ഹജ്ജ് സഹിയാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ, ഇപ്പോൾ സുബ്ഹി ആകാനൊന്നും നിൽക്കാറില്ല, അതുണ്ട്. അതിപ്പോ ഇപ്പോഴത്തെ ജനത്തിരക്ക് കാരണം അങ്ങനെയൊക്കെ ചെയ്യാണ്. ഈ ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ ഹജ്ജിന്റെ അമീർമാരൊക്കെ അതിന്റെ ആ സൗകര്യം
കണക്കിലെടുത്തുകൊണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ ദുൽഹജ്ജ് 9 അന്ന് അറഫാ ദിവസം സുബഹിന്റെ മുമ്പ് തന്നെ അറഫയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയുണ്ട്. ഇപ്പോൾ അതിപ്പോഴത്തെ തിരക്കിന്റെ മറ്റൊക്കെ അടിസ്ഥാനത്തിലാണ് സുബഹിന്റെ ശേഷം പുറപ്പെടലാണ് സുന്നത്ത്. പിന്നെ മറ്റൊന്ന്, ഉസ്താദ് എനിക്ക് ശ്വാസം മുട്ടുണ്ട്, നോമ്പ് സമയത്ത് രണ്ട് പഫ് എന്ന് പറഞ്ഞാല് രണ്ട് വായിലിട്ട് അടിച്ചാൽ നോമ്പ് മുറിയുമോ ആ സാധനം അല്ലേ? ശരി, അത് അടിച്ചാൽ നോമ്പ് മുറിയുമോ എന്നത് ശ്വാസമുട്ടുകാർക്കേ, ശ്വാസമുട്ടുകാരെ അവരെ വായിൽ വെച്ചിട്ടൊരു സാധനം അടിക്കലുണ്ട്, അത് നോമ്പ് മുറിയുന്നുള്ളതാണ്. അത് വെറും വായു മാത്രമല്ല, അതിൽ ഇത്രയും ദ്രാവകമുണ്ട്. അതാണ് അത് അത് ഫുള്ളാവുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ അതിന് ശബ്ദം ഉണ്ടാവും, കിലിക്കാലും ഇനി കിലുങ്ങും, അത് കഴിഞ്ഞാലും അത് മാറും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു തടിയുള്ള സാധനം അതിലുണ്ട്, അത് അകത്ത് കറക്കുന്നു അതിന്റെ അർത്ഥം. നീരാവിയോട് കൂടെ ആ സാധനം, ആ തടിയുള്ള സാധനം അകത്തേക്ക് കടക്കുന്നുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ജംഉം ഖസ്റും ആക്കിയ ഒരാൾ അസറിന്റെ സമയത്ത് പള്ളിയിൽ എത്തി അവിടെ ജമാഅത്ത് നടക്കുന്നു, അതിൽ പങ്കെടുക്കണോ അതോ ലുഹ്ർ നിസ്കരിക്കണോ? ജംഉം ഖസ്റും ആക്കിയ ആള് പിന്തിച്ച് ജമാഅത്തിയ ആളാണ് നിൽക്കുക. അതായത് ലുഹറും അസറും കൂടി അസറിന്റെ സമയത്തേക്ക് ജമാഅക്കിയ ആളാണ്. എന്നാൽ അവിടെ ഏത് ആദ്യം നിസ്കരിക്കാനാ? ആദ്യം ലുഹ്ർ നിസ്കരിക്കാം, അസറും നിസ്കരിക്കാം എന്നാ. മുന്തിച്ച് ജമാഅക്കാണെങ്കിലോ ലുഹറും അസറും കൂടി ലുഹറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്, അപ്പോൾ ആദ്യം ലുഹർ നിസ്കരിക്കണം, എന്നിട്ട് അസർ നിസ്കരിക്കാവൂ. പക്ഷെ അതേ സമയത്ത് പിന്തിച്ച് ജമാക്കിയതാണ് എങ്കിൽ, അതായത് ലുഹറും അസറും കൂടി അസറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്, ജമാക്കി നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ മഗ്രിബ് ഇശായും കൂടി ഇശാന്റെ സമയത്താണ് ജമാക്കി നിസ്കരിക്കുന്നത്, എന്നാൽ ഏത് നിസ്കാരവും ആദ്യം നിസ്കരിക്കാം. ആദ്യം ലുഹർ നിസ്കരിക്കാം, പിന്നെ അസർ നിസ്കരിക്കാം, അല്ലെങ്കിൽ ആദ്യം അസർ നിസ്കരിക്കാം പിന്നെ ലുഹർ നിസ്കരിക്കാം, വിരോധമില്ല. അപ്പൊ ഒരാൾ പള്ളിയിൽ പോവുകയാണ്, പള്ളി പോയപ്പോ ജമാക്കിയ ആളാണ്, അയാൾ പള്ളിയിൽ പോയി, അപ്പൊ അവിടെ അസറസ്കാരം ജമാഅത്തായി നടക്കുന്നുണ്ട്, അപ്പോൾ ആ അസറസ്കാരത്തിൽ തുടർന്നിട്ട് പിന്നീട് ലുഹർ നിസ്കരിച്ചാലും മതി ജമാഅക്കിയ ആള്. പക്ഷെ ഒരു വിഷയം ഉണ്ട് അവിടെ, ഖസ്റാക്കണമെങ്കിൽ, അതായത് 4 നിസ്കാരം യാത്രക്കാർക്ക് 2 നിസ്കരിച്ചാൽ മതിയല്ലോ, ലുഹറും അസറും ഇഷയൊക്കെ, അതിന് ഖസ്റാക്കാന്ന് പറയാം. ഖസ്റാക്കുകയാണെങ്കിൽ പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളോട് തുടർന്നാൽ പിന്നെ ഖസ്റാക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പള്ളിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ ഇമാമ് പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളെ, കാരണം 4 നിസ്കരിക്കുന്ന ആളായിരിക്കും, ആ 4 നിസ്കരിക്കുന്ന ആളെ ഈ ഖസ്റാക്കുന്ന ആള്, അതായത് 2 ചുരുക്കി നിസ്കരിക്കുന്ന ആൾ തുടർന്നാൽ പിന്നെ അയാളും 4 നിസ്കരിക്കണം. അത് നിസ്കാരത്തിന്റെ അല്പഭാഗമാണെങ്കിലും ശരി, അവസാനത്തെ തഹിയാത്തിൽ പോയിട്ട് തുറന്നത് നിൽക്കുക, എന്നാലും ആള് പിന്നെ 4 നിസ്കരിക്കണം, 2 നിസ്കരിച്ചാ പോരാ, അങ്ങനത്തെ വിഷയമുണ്ട്, മറ്റേ പ്രശ്നമൊന്നുമില്ല. പിന്നെ മറ്റൊരു ചോദ്യം, ഒരു ബക്കറ്റ് വെള്ളത്തിൽ വലിയ അശുദ്ധി കുളിക്കാമോ? തെറിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കണോണ്ട് വിരോധമൊന്നുമില്ല, തെറിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഒരു ബക്കറ്റ് വെള്ളത്തിൽ വലിയ അശുദ്ധി ഉയർത്തുക ചെയ്യാം, വലിയ അശുദ്ധി ഉണ്ട് ആൾക്ക് കുളിക്കുമ്പോ, ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുകയാണ്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. തെറിക്കാൻ സാധ്യത ഉണ്ടെങ്കിലേ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതന്നെ, തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കുളിക്കാൻ പറ്റില്ല എന്ന നയമൊന്നുമില്ല. തെറിച്ചു നിൽക്കുക എന്നാലോ, എന്നാലും പ്രശ്നമില്ല, കൂടുതൽ തെറിച്ചാലേ ബുദ്ധിമുട്ടുള്ളൂ. എത്ര തെറിക്കണം? അതായത് ആ ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ഈ തെറിച്ച വെള്ളത്തെ, ആ വെള്ളത്തെ പിന്നെ ആ വെള്ളത്തിന് പകർച്ച വരുത്തുന്ന എന്തെങ്കിലും ഒരു വസ്തുവായി സങ്കല്പിച്ചാൽ, അത്രയും തുള്ളി വെള്ളം തെറിച്ചാൽ ആ വെള്ളം പകർച്ചയാകുമോ എന്ന് നോക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബക്കറ്റ് വെള്ളം, ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു 10 വെള്ളമാണ് ഇയാൾ കുളിക്കുമ്പോൾ തെറിച്ചത്. അപ്പൊ ആ 10 നാം എന്തായിട്ട് സങ്കല്പിക്കണം? ഒരു ഒരു വാസന ഉള്ള സാധനമായിട്ട് സങ്കല്പിക്കും. ഉദാഹരണം, വാസന സാധനമാണ് ഇത്, നമ്മുടെ എന്തായാലും പറയാ, അത്രയിക്കോട്ടെ അല്ലേ, അല്ലെ ഇതായിക്കോട്ടെ, ഇത് മറ്റേ ഈ വെള്ളം ഉണ്ടല്ലോ, മറ്റേ നമ്മൾ കൊടയുന്നെ പനീർ വെള്ളം, അതെ പനീർ വെള്ളം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നാം കുളിക്കുമ്പോൾ ആ തെറിച്ച ആ 10 വെള്ളം പനീർ തുള്ളിയാണ് സങ്കല്പിക്കുക.
എന്നാൽ അത്ര ആ പത്ത് തുള്ളി പണ്ണീർ തുള്ളി കൊണ്ട് ആ ബക്കറ്റിലുള്ള വെള്ളത്തിന് അതിന്റെ വാസന വ്യത്യാസപ്പെട്ടു. എത്ര വ്യത്യാസപ്പെട്ടു? ഇനി ആ വെള്ളത്തെ സംബന്ധിച്ച് വെള്ളമെന്ന് പറയില്ല, പന്നീർ വെള്ളമേ ഇനി പറയുള്ളൂ. അത്രമാത്രം വലിയ വ്യത്യാസം സംഭവിച്ചു നിൽക്കുക, എന്നാലേ ബുദ്ധിമുട്ടുള്ളൂ എന്നാ. അതേസമയത്ത് ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രം തീർച്ചയായും ചെറിയൊരു വാസനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും ഇപ്പൊ ഈ വെള്ളം എന്ന പേര് അതിന് നഷ്ടപ്പെടൂല. അത്ര ആ രീതിയിലാവുമ്പോ അതുകൊണ്ട് ബുദ്ധിമുട്ടും ഇല്ല, വിരോധവും ഇല്ല. അപ്പൊ വാസനന്റെ വിഷയമാണ് അങ്ങനെ. ഇനി രുചി വ്യത്യാസം അങ്ങനെ തന്നെയാണ്. കുറച്ച് പത്ത് തുള്ളി വെള്ളം തെറിച്ചു, ആ പത്ത് തുള്ളിയെ നാം എന്ത് സങ്കല്പിക്കുക? അത് സുർക്കയായി സങ്കല്പിക്കുക. അപ്പൊ ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് പത്ത് തുള്ളി സുർക്ക ഒഴിച്ചാൽ പിന്നീട് ആ വെള്ളത്തെ സംബന്ധിച്ച് വെള്ളം എന്ന് പറയില്ല, പിന്നെ സുർക്കാന്നേ പറയുള്ളൂ. അത്രമാത്രം വലിയ മാറ്റം ഉണ്ടാകും. എങ്കിൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല, ജനാമത്ത് കുളിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒന്നോ രണ്ടോ തുള്ളി മാത്രമേ തെറിച്ചിട്ടുള്ളൂ. അപ്പൊ ഒന്നോ രണ്ടോ തുള്ളി സുർക്ക അതിലേക്ക് തെറിച്ചാലും ആ വെള്ളത്തിന് മാറ്റമൊന്നും വരൂല. ചെറിയൊരു മാറ്റം, ഒരു രുചി വ്യത്യാസം വരുള്ളൂ. വെള്ളം എന്ന പേര് പറയാതിരിക്കൂല. ആ രീതിയിലാണെങ്കിലോ ആ വെള്ളം പിന്നീട് ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. അപ്പൊ ആകയാൽ ആ തെറിക്കുന്ന വെള്ളം പിന്നെ എത്രയാണെന്നും ആ ബക്കറ്റിൽ എത്ര വെള്ളം ഉള്ളതെന്നൊക്കെ നമ്മളൊന്ന് കണക്കൂട്ടേണ്ടതുണ്ട്. ആ ബക്കറ്റിൽ എത്ര വെള്ളം ഉള്ളത്, ആ വെള്ളത്തിലേക്ക് വാസന ഉണ്ടാക്കുന്ന വെള്ളമായി കൊണ്ട് ഈ തെറിച്ച വെള്ളത്തെ സങ്കല്പിക്കുമ്പോൾ ആ വെള്ളത്തിന് പിന്നീട് വെള്ളം എന്ന പേര് പറയൂല. അത്രമാത്രം വലിയ മാറ്റം വരുമെങ്കിൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഉപയോഗിക്കാം. അതാണ്. അപ്പൊ തെറിക്കുന്ന വെള്ളത്തെ ഒന്നുകിൽ സുർക്കയായി സങ്കല്പിക്കുകയോ, അതല്ലെങ്കിൽ ഏത് വാസന്റെ രുചിന്റെ വിഷയത്തിൽ, വാസന്റെ വിഷയത്തിൽ പന്നീർ വെള്ളമായി സങ്കല്പിക്കുകയോ, ഇനി നിറത്തിന്റെ വിഷയത്തെ വിഷയമാണെങ്കിൽ മസിയായി സങ്കല്പിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അത്രയും വെള്ളത്തിലേക്ക് ഇത്രയും തുള്ളി ഈ വക സാധനങ്ങൾ ചേർന്നാൽ പിന്നീട് ആ വെള്ളത്തെ സംബന്ധിച്ച് വെള്ളം എന്ന പേര് പറയില്ല, മഷീനെ പറയുള്ളൂ, സുർക്കാനേ പറയുള്ളൂ, പന്നീറിനെ പറയുള്ളൂ. ആ രീതിയിൽ മാറ്റം വരുമെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല എന്നാണ്. ആകയാൽ കുറച്ചൊക്കെ തെറിച്ചു നിൽക്കുക, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. മറ്റൊരു ചോദ്യം എന്താണ്? പൂർണമായി ഉദു ചെയ്ത ഒരാളുടെ തൊലി വൈഫിന്റെ തൊലിയുമായി ചേർന്നു, അപ്പോൾ അയാൾ കരുതി ഞാൻ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നു എന്ന്, എങ്കിൽ അയാളുടെ ഉദു മുറിയുമോ എന്നാണ് ചോദ്യം. ഹനഫി മദ്ഹബ് പ്രകാരം ഭാര്യയെ തൊട്ടാൽ ഉദു മുറിയില്ല. ഭാര്യ എന്ന് മാത്രമല്ല, ഏത് സ്ത്രീയെ തൊട്ടാലും ഉദു മുറിയില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉദു മുറിയില്ല. ഹനഫി മദ്ഹബ് പ്രകാരം, നമ്മുടെ മദ്ഹബ് പ്രകാരം ഉദു മുറിയും. അപ്പൊ ഇയാൾ ഇപ്പൊ ചോദ്യക്കാരൻ എന്താ പറഞ്ഞത്, അയാൾ ഒലു ഉണ്ടാക്കുമ്പോൾ ശരിക്ക് എല്ലാ മദ്ഹബ് അനുസരിച്ചും സഹീഹാകുന്ന രീതിയിൽ അയാൾ ഒലു ചെയ്തിട്ടുണ്ട്. ഏത് അയാളുടെ ഒലു ഏത് മദ്ഹബ് അനുസരിച്ചും സഹീഹാകും, ആ രീതിയിൽ ഒലു ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തല അല്പം തടവിയാൽ മതി, എന്നാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് തല മുഴുവൻ തടവണം, ഷാഫി ഹനഫി മദ്ഹബ് അനുസരിച്ച് തലയുടെ നാലിലൊരു ഭാഗം തടവണം, നിർബന്ധമാണ്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് കുറച്ച് തടഞ്ഞാൽ തന്നെ സഹീഹാകും. പക്ഷെ അപ്പൊ ഇയാളെന്ന് എഴുതിയിരിക്കുന്നു തല മുഴുവൻ തടവിയിരിക്കുന്നു. അപ്പൊ അയാളുടെ ആ തല തടവൽ ഇപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ചും സഹിയായിട്ടുണ്ട്, ഷാഫി മദ്ഹബ് അനുസരിച്ചും സഹിയായിട്ടുണ്ട്, ഹംബലി മദ്ഹബ് അനുസരിച്ചും സഹിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹംബലി മദ്ഹബ് അനുസരിച്ചും പിന്നെ തേച്ചൊരക്കൽ നിർബന്ധമാണ്, നമുക്ക് സുന്നത്താണ്, നമുക്ക് വെള്ളം ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി, എന്നാൽ തന്നെ ഓരോ സഹിയാകും. അതേസമയത്ത് ആ കഴുകുന്ന അവയവത്തിന് മേൽ കൈയൊന്ന് നടത്തുക, ഒന്ന് തേച്ചിറക്കുക, അത് നിർബന്ധമാണ് ചില മദ്ഹബുകളിൽ. നമ്മുടെ മദ്ഹബിലെ സുന്നത്താണ്. അപ്പൊ ആ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്ഹബിൽ ഉള്ള എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട്, ഉലുവിന്റെ എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട് ഒരാൾ ഒലു ചെയ്താൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും ആ ഒലു സഹിയായിട്ടുണ്ടാവും. ആ രീതിയിൽ ഒരാൾ ഒലു ചെയ്തു, അതിനുശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഒരു അന്യ പെണ്ണ് തൊടുന്നത്, ഭാര്യയാവട്ടെ വേറെ ആരാ തൊടുന്നത്. അപ്പൊ അയാൾ കരുതി എന്ത്, ഞാനിപ്പോ ഈ ഹനഫി മദ്ഹബാണ്, ഈ വിഷയത്തിൽ ഞാൻ ഹനഫി മദ്ഹബ് സ്വീകരിക്കുകയാണ് എന്ന് കരുതി നിൽക്കുക, എന്നാൽ ഒന്നും മുറിയില്ല തന്നെയാണ് മസല, എന്നാൽ ഒന്നും മുറിയുകയില്ല. കാരണം ആ വിഷയത്തിൽ അയാൾ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തിരിക്കുന്നു. ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിലോ അന്യ സ്ത്രീയെ തൊട്ട ഒന്നും മുറിയുകയില്ല. മറ്റൊരു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ, എന്റെ ഭാര്യ 8 മാസം ഗർഭിണിയാണ്, ബുദ്ധിമുട്ടൊന്നും കൂടാതെ സുഖപ്രസവത്തിനും
കൺകുളിർമയേകുന്ന സ്വാലിഹായ കുട്ടി ജനിക്കാനും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഭാര്യയുടെ പ്രസക്ത അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സുഖമാക്കി കൊടുക്കട്ടെ. യാതൊരു വിഷമത്തിനും ബുദ്ധിമുട്ടൊന്നും പെടുത്താതെ നല്ല രീതിയിൽ റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രസവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു തആല ഒരുക്കി കൊടുക്കട്ടെ. ആ പ്രസവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, മുസ്ലിം ഉമ്മത്തിന് സന്തോഷം നൽകുന്ന, ദീനിനെ ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. بحق سيدنا محمد صلى الله عليه وسلم وبحقوق جميع عباد الله الصالحين. السلام عليكم. وعليكم السلام ورحمه الله. استاذ ജുമുഅക്ക് രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ തുടർന്നാൽ ജുമുഅ കിട്ടുമോ? ഇല്ല, ജുമുഅ കിട്ടുകയില്ല. ജുമുഅ കിട്ടണമെങ്കിൽ ഒരു റക്അത്തെങ്കിലും കിട്ടണം. ഇമാമിനോട് കൂടെ ഒരു റക്അത്തെങ്കിലും കിട്ടിയെങ്കിലേ ജുമുഅ കിട്ടൂ. ഉറക്കാറ്റ് ഇമാമിനോട് കുട്ടി നിൽക്കുക, കിട്ടി എന്നാൽ പിന്നെ ഇമാമ സലാം കിട്ടിയതിന് ശേഷം ഉറക്കാറ്റ് കൂടെ നമസ്കരിച്ചാൽ മതി. ഉറക്കാറ്റിന് താഴെ കിട്ടിയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഉറക്കാറ്റിൽ അത്തഹിയാത്തിലാണ് പിന്നെ ഇമാമിന്റെ ഇമാമിനെ തുടർന്നത്. എന്നാൽ അവിടെ ജുമാ കിട്ടുകയില്ല. പക്ഷെ നിയ്യത്ത് ജുമാ എന്ന് തന്നെ വെക്കണം. പക്ഷെ പിന്നീട് പിന്നെ ഇമാമ സലാം കിട്ടിയതിന് ശേഷം നാല് ഉറക്കാറ്റ് നമസ്കരിക്കണം. നിയ്യത്തം തന്നെയാണ്, ജുമാ തന്നെ വെക്കണം. നിസ്കരിക്കല് നാലടക്കത്ത് നിസ്കരിക്കുകയും വേണം. പിന്നെ നാട്ടിൽ നിന്നും ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ത്രീ മക്കയിൽ എത്തിയപ്പോൾ മെൻസസ് തുടങ്ങിയാൽ തവാഫ് ചെയ്യൽ എങ്ങനെയാണ്? വല്ല ഫിദിയും കൊടുക്കേണ്ടതുണ്ടോ? ഫിദിയ കൊടുക്കലൊന്നല്ല, ഫിദിയ കൊടുത്താലും പോരാ. അവിടെ തവാഫ് ചെയ്യന്നെ വേണം. തവാഫ് ചെയ്യണമെങ്കിൽ ആണെങ്കിലോ ശുദ്ധി വേണേനും. അപ്പൊ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത ആളാവട്ടെ, എവിടെ നിന്ന് ഇഹ്റാം ചെയ്ത ആളാവട്ടെ, ഇഹ്റാം ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെങ്കിൽ ഇപ്പൊ ആദ്യത്തെ അമൽ ഇതാണല്ലോ, ഏതാണ്? തവാഫാണ്. തവാഫിന് മാത്രമേ ശുദ്ധി നിർബന്ധമുള്ളൂ. സഹീനും മറ്റൊന്നും ശുദ്ധി നിർബന്ധമില്ല. അപ്പൊ മെൻസസുള്ള സ്ത്രീ ആണെങ്കിൽ അവിടെ മെൻസസ് കഴിയുന്നവരേക്കും കാത്തു നിൽക്കുക. എന്നിട്ട് മെൻസസൊക്കെ മാറി കുളിച്ചതിന് ശേഷം തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, മുടി വെട്ടുക, അതന്നെ. വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഡേറ്റ് ഇല്ലെങ്കിലോന്നോ? ഡേറ്റ് ഇല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഡേറ്റ് ഇല്ലെങ്കിൽ അതിനാണ് ആദ്യം ഗുളിക കഴിക്കുക. ഗുളിക കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും പിന്നെ മെൻസസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. തവാഫ് ചെയ്തിട്ട് എന്നിട്ട് ചെന്നോടനത്തിൽ അപ്പൊ അങ്ങനെ മെൻസസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് വേഗം ചെയ്താൽ മതി. വേഗം തവാഫ് ചെയ്താൽ മതിയല്ലോ. തവാഫ് കഴിഞ്ഞ ശേഷം പിന്നെ ഹൈദ് ഉണ്ടായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ സഹി ആണല്ലോ അല്ലെ, സഹിന് പിന്നെ ശുദ്ധി നിർബന്ധമില്ല. തവാഫിന് അപ്പൊ ശുദ്ധി നിർബന്ധമുള്ളത്. അപ്പൊ വേഗം പിന്നെ ഇല്ലാതിരിക്കാനുള്ള, മെൻസസ് ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അതിന് ഇപ്പൊ ഈ കാലത്ത് അതിനൊക്കെ പല മാർഗങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് അതുകൊണ്ടൊന്നും നിൽക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ അല്ലേ. ഗുളികകൾ കഴിച്ച് എന്നിട്ടും മെൻസസ് നിൽക്കുന്നില്ല. 14 ദിവസം, 15 ദിവസമൊക്കെ പിന്നെ മെൻസസ് ഉണ്ടാവുന്ന സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം? ആ ഹയൽ മാറുന്നത് വരെയൊക്കെ അവിടെ നിൽക്കണം. 15 എത്ര ദിവസമായാലും വേണ്ട, അതുവരെയൊക്കെ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് മെൻസസൊക്കെ മാറിയതിന് ശേഷം കുളിക്കുക, എന്നിട്ട് തവാഫ് ചെയ്യുക. അതുതന്നെയാണ് എന്റെ മസല. ഇനി മറ്റൊരു മസല ഉണ്ട്. എന്താണ് മസല? ഇനി അവളുടെ കൂടെ ഒരു ടീമുണ്ട്. ആ ടീമൊക്കെ ഇവളെ കാത്തു നിൽക്കൂല. ഇവളൊരു സംഘത്തിനോട് കൂടെ പോയതാണ്. ഇവളുടെ ഹൈവ് മാറുന്നത് വരെയൊക്കെ അവർ കാത്തു നിൽക്കൂല. അവർ പോരും. ഇവൾക്കാണെങ്കിലും ഒറ്റക്ക് അവിടെ നിൽക്കാൻ വയ്യേനും. ഒറ്റക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ. കൂടുതലൊക്കെ ആൾക്കാരൊക്കെ പോന്നാൽ ഒരു സ്ത്രീ ആവുമ്പോ അവർക്ക് പോരാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? മക്കയിൽ നിന്ന് ഒരു ദൂരത്തേക്ക് പോവുക, കുറച്ച് ദൂരത്തേക്ക് പോവുക. പോരാതപ്പോ ഇങ്ങോട്ട് പോരുന്ന, ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോരുന്നെ. ഇനി അവിടെ നിന്ന് അവൾക്ക് സ്വന്തം മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കൂല. അത്രയും ദൂരത്തേക്ക് പോരുക. എന്നിട്ട് അവിടെ വെച്ച് പിന്നെ ഞാൻ തഹല്ലുലാകുന്നു എന്ന് കരുതിക്കൊണ്ട് അറുത്തു കൊടുക്കുകയും മുടി വെട്ടുകയും ചെയ്യുക. അറുത്തു കൊടുക്കുക എങ്ങനെ കരുതിയിട്ട്? ഞാൻ തഹല്ലുലാവാണ് എന്ന് മനസ്സിൽ കരുതുക, എന്നൊരു ആടിനെ അറുക്കുക, പിന്നെ മുടിയിൽ നിന്ന് അല്പം വെട്ടിക്കളയുകയും ചെയ്യുക. അതാണ് അതിന്റെ മസാല. ഇപ്പൊ ജിദ്ദയിലേക്കോ മറ്റോ പോകാൻ മതി. പിന്നെ അവൾക്ക് സ്വന്തം പിന്നെ മക്കയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഒരു സ്ത്രീയാണ്, സ്ത്രീക്ക് ഹറാമാണ്. എങ്ങനെ? ഒരു പിന്നെ ഒരു ദിവസത്തെ വഴി ദൂരം
പിന്നെ മഹറമില്ലാതെ, തൊട്ടലൊന്നും മുറിയാത്ത ആളില്ലാതെ, പിന്നെ ജോലി യാത്ര ചെയ്യുന്നവർക്ക് ഹറാമാണ്, അല്ലെങ്കിൽ സിഖത്തുകളായ വേറെ സ്ത്രീകളില്ലാതെ. അപ്പൊ തൊട്ടാവുള്ള മുറിയുന്ന ആളും അല്ലെ മുറിയാത്ത ആളും സിഖത്തുകളായ മറ്റു സ്ത്രീകളൊക്കെ പോകുന്ന ഇങ്ങോട്ട് ഒറ്റക്കാണ്ട് തിരിച്ചു പോകാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തെത്തിയാൽ ഞാൻ തഹലിലാകുന്നു എന്ന് കരുതുകയും അറുത്തു കൊടുക്കുകയും മുടിയെട്ടുകയും ചെയ്യുക. അല്ല പിന്നെ മറ്റൊരു ചോദ്യം, നിസ്കാരത്തിന്റെ നിയ്യത്ത് ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താണെന്ന്, ഏറ്റവും ചുരുങ്ങിയ രൂപം ഉസല്ലി ഫർള ളുഹർ, അത്രേ ഉള്ളൂ. ഞാൻ നിസ്കരിക്കുന്നു എന്നും ഫർളാണെങ്കിൽ ഫർള എന്നും ഏത് നിസ്കാരമാണെന്നും മാത്രം കരുതലേ നിർബന്ധമുള്ളൂ, മറ്റൊക്കെ സുന്നത്താണ്. ഇപ്പൊ ളുഹറാണെങ്കിൽ ഉസല്ലി ഫർള ളുഹർ, ഇപ്പൊ ഉസല്ലി എന്ന് പറയുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നു ഉള്ളതായി, ഫർളാന്ന് പറഞ്ഞാൽ ഫർളും കരുതി, ളുഹറെന്ന് പറയുമ്പോൾ എന്നാ നിസ്കാരവും കരുതി, ഉസല്ലി ഫർള ളുഹർ. മറ്റ് അറുപത് റക്കായത്തിൽ നിന്നുള്ളത് മുത്തവജ്ജിഹനിൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല, അതൊക്കെ സുന്നത്താ. നാല് റക്കായത്താണെന്നും മറ്റേ ഖിബ്ലയിലേക്ക് മുന്നിട്ടെന്നും അദാണി അദാകുന്നു, ഖളാണി ഖളാകുന്നു, പിന്നെ അള്ളാഹു തആലക്ക് വേണ്ടി എന്നൊക്കെ കരുതൽ നിർബന്ധമില്ല, സുന്നത്താണ്. സുന്നത്ത് ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ, നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം, ഫർളാണി ഫർള്, ഉസല്ലി ഫർള ളുഹുർ എന്ന് നിയ്യത്ത് ചെയ്താൽ പൂർണ്ണമായി. ഏറ്റവും ചുരുങ്ങിയ നിയ്യത്തായി നടത്തും. പിന്നെ അസ്സലാമു അലൈക്കും, വലൈക്കും സ്സലാം റഹ്മത്തുള്ള ഉസ്താദെ, സുഖപ്രസവത്തിനുള്ള ദിക്റു ദുആ പറഞ്ഞു തരുമോ? അത് എനിക്കറിയില്ല, സുഖപ്രസവത്തിനുള്ള ദിക്റു ദുആക്കെ എനിക്കതറിയില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതേ, നമ്മള് ഒന്നാമത് എന്തേ സുഖപ്രസവ എന്നാണ് വരും, ഞാൻ അത് ഇവിടെ പറഞ്ഞല്ലേ, ഒരു കുട്ടിനോട് ചോദിച്ചത്രേ, അവള് സുഖപ്രസവം നടത്തിയത് അത് ഓപ്പറേഷൻ കൂടാത്ത ആ പ്രസവമാണ് അവള് സുഖപ്രസവമായിരുന്നില്ലേ ആണ് ചോദിച്ചത്രേ. സുഖപ്രസവം ആരതിന് ഇങ്ങനെ പേര് ചോദിച്ചത്രേ, അവള് ഓപ്പറേഷൻ കൂടാത്ത പ്രസവത്തിന് ആരെ സുഖപ്രസവം എന്ന് പേര്, കാനോടുള്ള വേദനയുള്ള വേദനയൊക്കെ സഹിച്ചിക്കണേ. അതേ സമയത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് അതാണ് സുഖപ്രസവമല്ലേ, അവള് വേദന മറ്റൊന്നും അവൾ അറിയുന്നില്ല. അവിടെ ഒരു ആരതിന് ഈ പേര് ചെയ്യുന്നു. അപ്പൊ ഏതായാലും ശരിയാവും, ഈ ലോകത്തുള്ള എല്ലാ ആദനബിയും ഹവാബിയും എല്ലാത്തവരൊക്കെ പ്രസവിച്ച് ഉണ്ടായതാണല്ലോ അവിടെ അല്ലേ. ആദനബി അലൈഹി സ്വലാമിന് പ്രസവിച്ചിട്ടുണ്ടായതല്ല, ഹവാബിബിന് പ്രസവിച്ചതല്ല, വേറുള്ള സകല മനുഷ്യരും മാത്രമല്ല ജിന്നും എല്ലാ പിന്നെ മൃഗങ്ങളും ഒക്കെ പ്രസവിച്ചിട്ടുണ്ടായതാ. അപ്പൊ അത് ഇത്ര വലിയൊരു വേജാറുള്ള കാര്യം അല്ല എന്നർത്ഥം. അതുകൊണ്ട് വലിയ വേദനയും ഒക്കെ ഉണ്ട്, വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അള്ളാഹു തആല ഒരു ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ സവാബാണ് ഒരു സ്ത്രീ പ്രസവിച്ചാൽ അള്ളാഹു തആല അവർക്ക് നൽകുന്നത്. അള്ളാഹു തആലന്റെ ദീനിന് വേണ്ടി അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത അതിനുള്ള കൂലിയുണ്ടല്ലോ, ആ കൂലിയാണ് ഒരു സ്ത്രീ പ്രസവിച്ചാൽ അള്ളാഹു തആല നൽകുന്നത്. ആ പ്രസവ വേദന അവൾ മരിച്ചാലോ ആ യുദ്ധത്തിൽ ഷഹീദായ കൂലിയുമാണ്. പന്തഞ്ഞ അപ്പൊ ഇത്ര വലിയ കിട്ടാനില്ലേ, പുരുഷന്മാർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് അതുകൊണ്ട് സ്ത്രീകൾ കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കണ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൂലിയൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മുടെ ഭാര്യമാരൊക്കെ കുറെ പ്രസവിച്ചിട്ടുണ്ട്, അവർക്ക് ആ കൂലിയൊക്കെ കിട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതായാലും ശരി, അതിന്റെ വേദന ഇല്ലാതെ ഒരു കാല വിഗ്രഹമൊന്നും എനിക്കറിയുകയില്ല. പിന്നെ മറ്റൊരു കാര്യം, എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞു നിൽക്കുക അല്ലേ, അതൊന്നും നല്ല വിഷയം. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു നിൽക്കുക അല്ലേ, എന്നാ പിന്നെ നമുക്ക് പറയാൻ ഒന്നും പിന്നെ ഒന്നും സംശയിക്കേണ്ടതില്ല. റസൂലുള്ള പറഞ്ഞിരിക്കുന്നു ഇന്ന ദിക്ർ ചെയ്യാൽ പിന്നെ സുഖപ്രസവം ഉണ്ടാവും എന്ന് പറഞ്ഞു നിൽക്കുക, എന്നാൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. അങ്ങനത്തെ ഒരു ഹദീസോ മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന്, ഇഹ്റാം കിട്ടിയാൽ ഫുഡ് ഓയിൽ അടിയിൽ എന്താണ് തടിയിൽ ആക്കാൻ പറ്റുമോ? ഫുഡ് ഓയിൽ തടിയിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല, താടിയിലും മുടിയിലും എണ്ണ പൂശാൻ പാടില്ല, അത്രേ ഉള്ളൂ. താടിയിലും മുടിയിലും എണ്ണ പൂശാൻ പാടില്ല ഇഹ്റാം ചെയ്താൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എണ്ണായതുകൊണ്ട് ഇരുപതൊന്നുമില്ല. സുഗന്ധം ഉണ്ടെങ്കിൽ പറ്റൂല, സുഗന്ധം ഉള്ളതാണെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തും തേക്കാൻ പറ്റുകയില്ല ഇഹ്റാം ചെയ്താൽ. അതേ സമയത്ത് എണ്ണാന്നുള്ളത് എല്ലാത്തും ആക്കാൻ പറ്റൂല എന്നല്ല, താടിയിലും മുടിയിലും പറ്റൂല, അത്രേ ഉള്ളൂ. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ചോദിച്ചതും മറുപടി പറഞ്ഞതും കേട്ടതും
ഇതിൽ പങ്കെടുത്തതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന, മീസാനിൽ വലിയ ഭാരം നൽകുന്ന സവാബിലേക്ക് ലഭിക്കുന്ന അമലായി അള്ളാഹു തഖബൂൽ ചെയ്യട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും നമ്മുടെ കൂട്ടുകുടുംബ കുടുംബത്തിന്റെയും നമ്മുടെ ഉസ്താദുമാർ മഷായിഖന്മാർ നമ്മുടെ ശിഷ്യന്മാർ നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസീത നൽകിയവർ നമ്മെ സഹായിച്ചവർ നമ്മുടെ മേൽ ഹക്കുള്ളവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെറുതും വലുതുമായി